ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നൊരു സ്ഥലം വരെ പോകാൻ പോവാണ്. ഇന്ന് എൻ്റെ അനിയൻ്റെ, ഞാൻ അത് പറഞ്ഞിട്ടില്ല അല്ലേ, എനിക്കൊരു അനിയൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അനിയൻ്റെ 40 ഇന്ന്. അപ്പോൾ നമ്മളിന്ന് വീട്ടിലേക്കൊന്ന് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ എൻ്റെ വീഡിയോ പറ്റുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെറുകോട് വഴിയാണ് നമ്മൾ പോകുന്നത്. ചെറുകോട് ആദ്യം എനിക്ക് എൻ്റെ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, പുതിയ ഫോൺ. ആ ഫോണിന് കവറും സ്ക്രീൻ കാർഡും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഇടാനായിട്ടാണ് നമ്മൾ പോയിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ, അപ്പോൾ ചെറുകോട് മൊബൈൽ ക്ലബ്ബ് എന്നൊരു കടയിലാണ് നമ്മൾ ഫസ്റ്റ് കയറിയത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. അവിടെ നമുക്ക് സ്ക്രീൻ കാർഡ് മാത്രമേ കിട്ടിയുള്ളൂ, ഫോൺ കവർ പിന്നെ ഇട്ടില്ല. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 11. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വാങ്ങിയ ഗിഫ്റ്റാണ് കേട്ടോ, അത് അവൾക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഇത് അവിടെ നമ്മൾ കടൻ്റെ അവിടെ നിർത്തിയപ്പോൾ എനിക്ക് കുറച്ച് ഈ ചെടികളോട് കുറച്ച് താല്പര്യം തോന്നി. അത് ഇങ്ങനെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് ചെറിയൊരു മഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും കഴിച്ച് അങ്ങനെ പോവുകയാണ്. പിന്നെ നമ്മൾ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് കസിനെ കാണാനാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പാലത്തിങ്ങൽ എത്തിയിട്ട് നമ്മൾ പാലത്തിങ്ങൽ, അവിടെ ഒരു മദ്രസ കണ്ടില്ലേ, കുറേ വർഷം പഴക്കമുള്ള ഒരു മദ്രസ്സാണ് ഇത്, കാക്കാത്തോട് പാലം. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ മുകളിലൂടെ അതിന് തകരാറായിട്ട് നമ്മൾ മുകളിലേക്ക് എടുത്തിട്ട് പുതിയ പാലം ഉണ്ടാക്കിയതാണ് കേട്ടോ. താഴത്തെ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പുതിയ പാലം ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ എൻ്റെ തറവാടിൻ്റെ അടുത്ത് കൂടെയൊക്കെയാണ് കേട്ടോ പോരുന്നത്. ഇത് തറവാട് കഴിഞ്ഞു. ഇതവിടുത്തെ ഒരു മനോഹരമായൊരു സ്ഥലമാണ്, കൊടശ്ശേരിപ്പാറ എന്നാണ് അങ്ങോട്ട് പറയാറുള്ളത്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ കാരായ എത്താനായിട്ടോ. കാരായ എടുത്ത് പള്ളിൻ്റെ ഒക്കെ എടുത്തായിട്ട് ഒരു കടയുണ്ട്, ഹോം അപ്ലയൻസസിൻ്റെ ഒരു കടയുണ്ട്. അവിടെ ഒരുവിധം വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. മിക്സി, ഗ്യാസ് സ്റ്റൗ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല വിലക്കുറവിൽ വിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്ന കേട്ടത്. ഫോർമേഡ് എന്നാണ് കടൻ്റെ പേര് കേട്ടോ. അപ്പോൾ അതായിരുന്നു കട. പിന്നെ ഇവിടെ അടുത്തായിട്ട് ഫിറോസ് ഡോക്ടർ ഹോസ്പിറ്റൽ ഉണ്ട്. ഇതാണ് കണ്ടില്ലേ, ഇതാണ് ഹോസ്പിറ്റല്. ഇതപ്പോൾ നമ്മളവിടെ എത്താനായിട്ടോ, നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് ഹോജാനഗർ എന്ന് പറയുന്ന, അവിടെ സ്വലാത്തൊക്കെ ഉണ്ടാവാറുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ അത്. ഇതാണ് അപ്പോൾ വീട് കേട്ടോ, നമ്മളവിടെ എത്തി. ഇതാണ് ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്. പിന്നെ അവിടെ നിന്ന് വേറെ ഷൂട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ, കസിനൊക്കെ കണ്ട് തിരിച്ചു പോകുന്നു. പിന്നെ ഇനി നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മൾ ഏകദേശം അതിനെക്കൂടെ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് റാഹ ജ്വല്ലറി എന്ന് പറയുന്നത്, ഞങ്ങൾ സ്ഥിരം പർച്ചേസ് ചെയ്യാറുള്ള ജ്വല്ലറിയൊക്കെ ഉണ്ട്. ഇതാണ് റാഹ ജ്വല്ലറി. അപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട്, അതിനെക്കൂടെ എത്തി നമ്മൾ. ഇതപ്പോൾ ഇനി നമ്മൾ അതിനെക്കോട്ട് നിന്ന് വീതനശ്ശേരി റോഡിന് തിരിയാൻ പോവാണ് കേട്ടോ. അതിലൂടെ എങ്ങനെ പോവാം. എന്നാൽ പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞ് ഒന്ന് പോന്നിട്ട് അവിടെ ഒരു പാടമുണ്ട്, മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ് നമുക്ക്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ പാടം.
അതിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചതാണ് കേട്ടോ ഈ സ്ഥലം. കണ്ടിട്ടുണ്ടോ എല്ലാവരും എന്ന് എനിക്കറിയില്ല. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ഏതായാലും കണ്ടിട്ടില്ലാത്തവരെ. അപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി ആ വളവൊന്ന് തിരിഞ്ഞാൽ കുറച്ചും കൂടി പോയാൽ നമ്മൾ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ എത്തി കഴിച്ച് നമ്മളെ വഴിയിലേക്ക്, നമ്മളെ വീട്ടിലുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. ഇതാണ് എൻ്റെ വീട്. നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ അനിയന് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഡ്രസ്സ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇട്ട് കൊടുക്കാനായിട്ട് പുതിയത് എടുത്തതാണ് കേട്ടോ ഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കെട്ടിക്കൊടുക്കാൻ പോകുന്ന ആഭരണങ്ങൾ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ബിരിയാണി ആയിരുന്നു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ അതൊക്കെ കഴിഞ്ഞ് അവിടെ വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കെട്ടിക്കൊടുക്കണമെന്നും പിന്നെ എടുത്തില്ല, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അതൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ തിരിച്ച് പോരാണ് കേട്ടോ. ഇനി വീണ്ടും തിരിച്ച് ഇനി വീണ്ടും താത്താൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട്